ഓക്സിജനെ നമ്മളിങ്ങനകത്തേക്ക് വലിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഓക്സിജൻ അകത്തേക്ക്, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക്, അകത്തേക്ക് പുറത്തേക്ക്, അകത്തേക്ക് പുറത്തേക്ക്. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് നമ്മളിങ്ങനെ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ പോലും അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുന്നില്ല, അകത്തേക്ക് ഇങ്ങനെ പിടിച്ചു വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ വീർത്ത് 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 വീർത്ത്. ഹായ് ഫ്രണ്ട്സ്, ടിയൻ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു എക്സ്പെരിമെൻ്റാണ്. അപ്പം ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണ്. അപ്പം നിങ്ങൾ ചെറു അടുക്കളയിൽ ഒന്ന് തപ്പിയാൽ മതി, ഇത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോട്ടിലേക്ക് നമ്മുടെ വിനാഗിരി, അതായത് നമ്മുടെ സുർക്ക എന്ന് പറയും, ഇത് ഇതിനകത്തിലോട്ട് ഒഴിക്കുക. അതുപോലെ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ, ബേക്കിംഗ് സോഡ നമ്മൾ നേരിട്ട് ഇട്ട് കൊടുക്കുകയല്ല, ഇത് നമ്മുടെ ഈ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ കുപ്പിയിലേക്ക് നമ്മുടെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ ബേക്കിംഗ് സോഡ ഞാൻ ഈ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം. ഈ കുപ്പി ജസ്റ്റ് ഇങ്ങനെ തുറക്കുകയാണ്. തുറന്നിട്ട് നമ്മളിത് ഇതിനകത്ത് കൂടെ പെതുക്കെ ഇതിനകത്തോട്ട് എത്തുക. നമ്മൾ പെതുക്കെ കുപ്പിയുടെ അടപ്പം കൊണ്ട് അടയ്ക്കുന്നു, ഇത് അതിനകത്തേക്ക് വീഴണം. അപ്പം ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇതിനകത്തേക്ക് വീഴുമ്പോഴത്തേക്ക് നമ്മുടെ വിനാഗിരി, വിനാഗിരി എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡും അതുപോലെ നമ്മുടെ സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് പെട്ടെന്ന് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകാൻ നമ്മൾ സമ്മതിക്കുക, നമ്മൾ ഈ അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിക്കൊള്ളുക. റിയാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ ഇത് അനുകരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ഇത് ഇതിൻ്റെ അതിൽ പ്രഷർ കൂടിയിട്ട് ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടായേക്കാം, ഉറപ്പില്ല. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ ബോട്ടിലേക്ക് കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ് ടൈറ്റ് ആകുന്നതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം തന്നെ വേണ്ടി വന്നിരുന്നു. കുപ്പി നല്ല കട്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞുകൊണ്ടിരിക്കുക. ശകലം വീർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇസ് ദെയർ ഇസ് എ ചാൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കുപ്പിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇതേ ഒന്ന് കാണിച്ചു തരാം. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇതായിരുന്നു, ഇത് കണ്ടോ. ഇപ്പോൾ ഇവിടെ ശരിക്കും നല്ല രീതിയിൽ പ്രഷർ അങ്ങോട്ട് കയറിയിട്ട് കണ്ടോ, നല്ല ടൈറ്റാണ്. ടൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റ്. പൊട്ടിത്തെറിക്കോ? ഇല്ല, ഗ്യാസൊന്നും പുറത്തൊന്നും പോകുന്നില്ല കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം കുറേ നേരം വെച്ചിട്ട് നമ്മുടെ കുപ്പി ഇതുവരെ പൊട്ടിത്തെറിച്ചിട്ടില്ല കേട്ടോ. കണ്ടതിൽ നല്ല രീതിയിൽ പ്രഷറൊക്കെ വന്ന് നിൽക്കുക. ഇപ്പോൾ ഒരു കാര്യം, നമുക്കൊന്ന് താഴെ ഇട്ട് നോക്കാം, ഇൻ കേസ് പൊട്ടിത്തെറിച്ചാലോ. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇടാൻ പോകണേ. ഒന്നും സംഭവിച്ചില്ല, ശക്തിയായിട്ട് നിറയാം. സംഭവ സെറ്റപ്പ് ആയിരുന്നല്ലേ. നമുക്ക് നോക്കാം, എവിടെ പോയെന്ന് നോക്കാം. അതേ അടപ്പുതേ കിടക്കുന്നു, ഇതാണ് മൊത്തം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ എൻ്റെ അവസ്ഥ കണ്ടോ. നമുക്ക് കുപ്പി ഒന്ന് നോക്കാം. അപ്പം നമ്മൾ മൂന്ന് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഈ മൂന്ന് ബോട്ടിലേക്ക് ഞാൻ വിനാഗിരി ഒഴിക്കാൻ പോകണം. ഫ്രണ്ട്സ്, അപ്പം നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഇതേ ഞാൻ ഈ ബേക്കിംഗ് സോഡ ഈ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ ഈ മൂന്ന് ബോട്ടിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മൂന്ന് ഇവിടെ വെക്കാം. ഇതിപ്പോൾ ഇവിടെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. റിയാക്ഷൻ നടന്നിട്ട് ഇത് നല്ല രീതിയിൽ ടൈറ്റാണ്. ഇവിടെ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എറിഞ്ഞ് പൊട്ടിക്കണം. ടൈറ്റായി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പൊട്ടിക്കാറൊക്കെയുള്ള പരിവായി വരും. അതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞാൽ പക്കയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കുപ്പി എടുക്കാം. കുപ്പി എടുത്ത് നമുക്ക് നിറഞ്ഞു നോക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഞാൻ അറിയാൻ പോകും. ശബ്ദം കേൾക്കും, പേടിക്കല്ലേ. ഏകബാർ
രണ്ട് ബോട്ടിൽ കൂടെ നമുക്ക് നിറഞ്ഞു പൊട്ടിക്കാം. അപ്പൊ ഞാനിത് ഇവിടെ ഇങ്ങോട്ട് അറിയാം. മൂന്നാമത്തെയാണ് നമ്മൾ അറിയാൻ പോണേ. നമ്മുടെ കുപ്പിയുടെ അവസ്ഥ എന്താ? പൊട്ടിപ്പോയി. ആദ്യത്തെ നാടി ഫസ്റ്റ് ബോട്ട് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ എക്സ്പെരിമെന്റ് ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മുടെ ചെറിയ പരിപാടി നമ്മൾ ചെയ്തു കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചു, ഇത്ര സക്സസ് ആയിട്ട് ഇത് പൊട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ആരും ചെയ്തു നോക്കണ്ട കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം എന്താ പറയുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ടിയാൻടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിലും വ്യത്യസ്തമായ മറ്റു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്താവുന്ന ശുഭപ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.